വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അട്ട വന്നേക്കുന്നത്, കുറച്ച് ദിവസം മുന്നേ നമ്മൾ ലവ് ബേർഡ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ കേജ് മാറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ലവ് ബേർഡ്സിൻ്റെ കുഞ്ഞിക്കിളികളെയും കാണിച്ചിരുന്നു. ഇപ്പോഴത്തെ മാഷാല്ലാ നമ്മുടെ കുഞ്ഞിക്കിളികളൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ മാത്രം കുഞ്ഞുണ്ട്. അവരെ നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാം. മൊത്തം മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ കൊമ്പുമൊക്കെ വന്ന് പറന്നൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാൾക്കാർ നമ്മുടെ വുഡൻ്റെ ബോക്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ പറക്കാനായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കയ്യിലൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾ നോക്കി, ലവ് ബേർഡ്സിൻ്റെ ഒരു കുഞ്ഞാണ് കേട്ടോ. കണ്ടോ, ആൾ പറക്കാനൊന്നും ആയിട്ടില്ല, കുഞ്ഞാണ്. കഴിഞ്ഞ തവണ നമ്മൾ ലവ് ബേർഡ്സിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ ഇത്. ലോടാ, ഇപ്പോഴേ നമ്മൾ ഇവനെ ഹാൻഡ് ഫീഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാല് ഇവൻ ടേമഡ് ആവട്ടോ. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും നമ്മുടെ കുട്ടുവിന്റെ ഒക്കെ പോലെ. ബ്ലൂ ബേർഡ് പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മൾ അവനെ എടുക്കുന്നില്ല. ഇതാണ് ഉള്ളിൽ ഏറ്റവും കുഞ്ഞ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവനെയാണ് എടുത്തത്. ഇവൻ പറക്കാനായിട്ടില്ല. ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൊണ്ടുവരാം. വേറൊരാള് കൂടി ഉണ്ട്, അവൻ പറഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവര് രണ്ടാളാണ് പറക്കാത്തത്. മറ്റാളെ നമ്മളിപ്പൊ തന്നെ എടുത്തുണ്ടോ എന്നില്ലേ ഫ്രണ്ട്സ്. അവൻ പറക്കാനായിട്ടില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ മുപ്പര് നല്ലോണം പറക്കുന്നുണ്ട് കേട്ടോ. ഇവൻ പറക്കാനാവുന്നേ ഉള്ളൂ. അപ്പൊ കൂട്ടത്തിൽ ഇവനായിരിക്കും ചെറുത്. മറ്റേ രണ്ടാൾക്കാരും പറക്കുന്നുണ്ട്. ഇവൻ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ക്യൂട്ട് അല്ലേ? നമുക്ക് കളറും മനസ്സിലാവണല്ലോ. ബ്ലൂ ആണ് തോന്നുന്നു, ശരിക്കും ഇതായിട്ടില്ലല്ലോ. ശരിക്കും വലുതാകുമ്പോ ബ്ലൂ കളർ ആവുന്ന തോന്നണു. അവന്റെ ഫാദറിനെ പോലെ തന്നെ. കണ്ടോ ഫ്രണ്ട്സ്, അവനക്ക് ഇങ്ങനെ പൊത്ത് കിട്ടാൻ വേണ്ടിട്ട് കേറി കേറി വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കൈവച്ചിട്ട് എങ്ങടണ്ടാ പോണേ, എങ്ങടണ്ടാ പോണേ പോലെ. പൊത്തുണ്ടാക്കണം ഇവനിക്ക് പറ്റിയ പോലല്ല. പൊത്തിനുള്ളിൽ കേറി പോണണ്ടവൻ. അപ്പൊ കുറെ കൂട്ടുകാർ കമന്റിലൂടെ പറഞ്ഞിരുന്നു നമ്മുടെ കുഞ്ഞിക്കിളിക്ക് A19 കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തു നോക്കിട്ടോ. വലുതായിട്ട് അവൻ താല്പര്യത്തോടു കൂടി കഴിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അവന് കൊടുക്കുന്നത് മറ്റേ തേന, അതുപോലെ തന്നെ എഗ് ഫുഡ് അങ്ങനത്തെ ഒക്കെയാണ്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഹാൻഡ് ഫീഡിങ് ഫോർമുല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണോ കേട്ടോ ഫ്രണ്ട്സ് കമന്റിലൂടെ. അപ്പൊ നമ്മൾ അത് കൊടുത്തു നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ബഡ്ജീസിന് കൊടുക്കാൻ പറ്റിയ വേറെ ഏതെങ്കിലും ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ കുട്ടുവിന്റെ DNA റിസൾട്ട് വരാനായിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കേ. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അമ്മാരത്തിന്റെ ബോക്സ് ഇല്ലേ, അത് നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ നിറച്ച് വേസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോ ഇനി ഇവർ ഈ കുഞ്ഞിക്കിളികളൊക്കെ ഒന്ന് പറക്കാനായിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി അവർക്ക് ബോക്സിന്റെ ആവശ്യമില്ല, അവരിതിൽ പറത്ത് പറന്ന് കളിച്ചാട്ടെ. പറത്തി കണ്ടോ. അപ്പൊ നമ്മൾ എടുത്ത ഒരു കുഞ്ഞിക്കിളിനെയും കൂടെ നമ്മൾ കൂട്ടിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ.
ഇതിന്റെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഭയങ്കര ചെറുതായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ ട്രെയിൽ വീണ് കിടക്കുകയായിരുന്നു അവൻ. അപ്പൊ നമ്മൾ അവനെ എടുത്ത് മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.